ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് സോയാബീൻ വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ കൂട്ടം കുറുക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് മുറിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സവാള ഒക്കെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിക്ക് ഇപ്പോൾ ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ അത്യാവശ്യം കളറും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത്, ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ സോയാബീന് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. അത് കഴുകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ മൂന്നാല് വിസിലാവുന്നത് വരെ അടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ സോയാബീൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് മല്ലിയിലും പുതിനയിലും കൂടി അരിഞ്ഞത് പ്രത്യേകം ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് തീർന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവ് വന്നതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് വന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെ മോന് ചിക്കനൊന്നും കഴിക്കൂല, അപ്പോൾ അവനെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സോയാബീൻ വരട്ടിയതാണ് കേട്ടോ ഇത്. അങ്ങനെ പ്രധാന നമ്മുടെ സോയാബീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.